കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വെയിറ്റ് ഒരു 13 കിലോ വരെ ഒരു 5 മാസം കൊണ്ട് കൂടിയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ആഡ് ചെയ്തേക്കാം. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ ഇന്നൊരു ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെ വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ വീഡിയോ ഇറക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നതാണ് ഇന്ന് ഞാൻ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചായ കുടിക്കാൻ പോവാണേ. ഒരു 8 മണിയാണ്. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മീൻകറിയാണ്. അപ്പം കഴിച്ചിട്ട് വരാം. ഐസ്ക്രീം ഉണ്ടായിരുന്നത് ഇടയ്ക്ക് ഇതാ ഞാനൊരു ഐസ്ക്രീം കഴിക്കാൻ പോവാണേ. നല്ല ചൂടാണ് ഇവിടെ, എന്തൊരു ആശ്വാസം. ഹലോ, അപ്പൊ ഇപ്പൊ ഒരു സമയം 1 മണി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പം ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ പോവാണേ. ഇന്നപ്പോ ചോറും രസവും മീൻകറിയും ചമ്മന്തിയാണ്. അപ്പൊ രസം ഇന്നലെ തീരുപ്പുണ്ടായിട്ട് ഞാൻ അതെടുത്ത് വെച്ചാണ്. ചമ്മന്തി ഇന്ന് അരച്ചതാണ്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ എഡിറ്റിംഗ് പരിപാടിയിലാണ്. അപ്പം ഇപ്പോൾ ഒരു സമയം 4 മണിയാണ്. ഇനി ഞാൻ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഈ ഒരു സമയത്ത് കഴിക്കാൻ പോവാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത് ചായ കുടിക്കാൻ പോവാണ്. ചായയുടെ കൂടെ തന്നെ സാൻഡ്വിച്ച് ഉണ്ട്. അപ്പോൾ അത് കഴിക്കാം. കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ
രാത്രിയിലത്തേന് ഒറ്റയ്ക്ക് കഴിച്ചത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ആർക്കെങ്കിലും ഒക്കെ യൂസ് ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.